കേരള സാങ്കേതിക സർവകലാശാലയിൽ താൽക്കാലിക വൈസ് ചാൻസലറായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വി സി ഡോക്ടർ സജി ഗോപിനാഥ് തുടരുന്നത് ചട്ടവിരുദ്ധമെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി സ്ഥിരം വി സി നിയമനത്തിന് ഗവർണർ നടപടിയെടുക്കണമെന്നും ആവശ്യമുണ്ട് നിലവിലെ വി സി ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഒപ്പുവച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ക്യാമ്പയിൻ കമ്മിറ്റിയുടെ നിലപാട് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറുടെ ചുമതല വഹിക്കുന്ന ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വിസി ഡോക്ടർ സജി ഗോപിനാഥിന് സർവകലാശാല നിയമത്തിലെ വകുപ്പ് പതിമൂന്ന് ഏഴ് പ്രകാരം ഇന്നലെ വരെയാണ് തുടരാനുള്ള സമയപരിധി സ്ഥിരം വിസിയുടെ ഒഴിവിൽ വിസിയുടെ ചുമതല നൽകുന്നത് പരമാവധി മാസം വരെ മാത്രമെന്നാണ് സർവകലാശാല നിയമം അതിനാൽ ഡോക്ടർ സജി ഗോപിനാഥ് നിയമവിരുദ്ധമായി തുടരുന്നത് തടയണമെന്നും യുജിസി ചട്ടപ്രകാരം സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് സ്ഥിരം വി സിയെ നിയമിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി കഴിഞ്ഞ മാർച്ച് മുപ്പത്തിയൊന്നിന് സിസ തോമസ് സർവീസിൽ നിന്നും വിരമിച്ചതിനെ തുടർന്നാണ് ഡിജിറ്റൽ സർവകലാശാല വി സി ഡോക്ടർ സജി ഗോപിനാഥന് വി സിയുടെ താൽക്കാലിക ചുമതല നൽകിയത് നിയമപ്രകാരം ഇന്നുമുതൽ വി സിയുടെ ചുമതലയിൽ തുടരാൻ അവകാശവുമില്ല അതിനാൽ ഗവർണറുടെ ഭാഗത്തുനിന്ന് നടപടികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യവും ശക്തമാണ് ഗവർണർ സർക്കാർ പോലെ തുടരുന്നതിനിടെ കെ ടി വിൽ നിലവിലെ പ്രതിസന്ധി സർക്കാർ തന്നെ പരിഹരിക്കട്ടെ എന്ന നിലപാടിലാണ് രാജ്ഭവൻ കേന്ദ്രങ്ങൾ അതേസമയം വി സി മുതൽ ഒപ്പിടുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾക്ക് നിയമപ്രകാരം യാതൊരു സാധ്യതയും ഉണ്ടാവില്ല സാങ്കേതിക സർവകലാശാലയിൽ ചട്ടവിരുദ്ധമായി ആറ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തുടരുന്നത് പോലെ വി സിയും തുടരുകയാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സേവി യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നൽകിയ നിവേദനത്തിൽ പറയുന്നു ജനം തിരുവനന്തപുരം